ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് വെച്ചിട്ട് എങ്ങനെ ഒരു ഗെയിനിങ് ഡയറ്റിന്റെ ബ്ലൂ പ്രിന്റ് പ്ലാൻ ചെയ്യാന്നാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമാണ് വിസിറ്റ് ചെയ്യുന്നതിൽ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിന്റെ ഒരു ഗെയിനിങ് ഡയറ്റിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ യൂഷ്വലി ഈ ഒരു ഡയറ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക വെയിറ്റ് ലോസിനായിരിക്കും. എന്നാൽ ഈ വെയിറ്റ് ലോസ് അല്ലാതെ നമുക്ക് ഇതൊരു വെയിറ്റ് ഗെയിൻ, അതായത് ലീനായിട്ട് മസിൽ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഡയറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യാന്നാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡയറ്റ് മെത്തേഡ് എൻ്റെ ലൈഫിൽ, അതായത് എൻ്റെ വെയിറ്റ് ഗെയിനിങ് അല്ലെങ്കിൽ മസിൽ ബിൽഡിംഗ് ടൈമിൽ ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഒരു ഡയറ്റ് മെത്തേഡ് കൂടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുന്ന മുന്നേ ഏതൊരു ഡയറ്റ് പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വെച്ചാൽ നമ്മുടെ ബേസിക് മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസ് എന്തൊക്കെയാണ് നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ളത്, അതായത് തന്നെ എത്ര കാലറീസ്, എത്ര കാർബ്സ്, എത്ര പ്രോട്ടീൻ ഇൻടേക്ക് നമ്മുടെ ബോഡിക്ക്, എത്ര ഫാറ്റ് നമുക്ക് ആവശ്യമുണ്ടെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ബേസിക്കലി നമ്മൾ ഏറ്റവും അറിയേണ്ട ഒരു കാര്യം വെച്ചാൽ നമുക്ക് എത്ര കാലറീസ് നമുക്ക് വേണമെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കാലറി കൗണ്ട്, നമുക്ക് എത്രയാണ് മെയിൻറ്റനൻസ് കാലറി എന്നുള്ളതെന്ന് അറിഞ്ഞു വയ്ക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഗൂഗിൾ ചെയ്താലും അറിയാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അതൊന്നും അറിയാം, അതിനറിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് പ്ലാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് മെയിൻറ്റനൻസ് കാലറി എത്രയാണ്, ഇപ്പോൾ എൻ്റെ മെയിൻറ്റനൻസ് കാലറി എന്തായിരുന്നു വെച്ചാൽ 1800 ആ ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്ലൈറ്റ് എബോവ്, നിങ്ങളുടെ എത്രയാണോ അതിൽ നിന്ന് സ്ലൈറ്റ് എബോവ് ആയിട്ട് കാലറി ഇൻടേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരു 2500 വരെയാണ് ഞാൻ ബാലൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് 1800 എനിക്ക് 2500 കാലറീസ് ഇൻടേക്ക് എന്ന രീതിയിലായിരുന്നു എൻ്റെ ഡയറ്റ് പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ യൂഷ്വലി നിങ്ങളുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം വെച്ചാൽ നമ്മൾ ഈ ഒരു ഡയറ്റ് മെത്തേഡിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ 8 മണിക്കൂർ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ടൈം വിൻഡോയും അതുപോലെ 16 hours ഫാസ്റ്റിംഗ് വിൻഡോയാണ് വരിക. അപ്പോൾ ഈ ഒരു വിൻഡോ നമ്മൾ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഡെയിലി ഒരു 24 hours നമുക്ക് ഏത് സമയത്താണ് നമ്മൾ ഈ ഒരു വിൻഡോ അസൈൻ ചെയ്യാന്നുള്ളത് നമ്മുടെ രീതിയിൽ നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു റൊട്ടീനിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് മോർണിംഗിലാണ് എൻ്റെ 8 hours ഫുഡ് ഇൻടേക്ക് ചെയ്യുന്ന വിൻഡോയും ഈവനിങ് നൈറ്റിലാണ് എൻ്റെ ഫാസ്റ്റിംഗ് വിൻഡോയും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തിനാണ് ഞാൻ ആ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ യൂഷ്വലി വർക്കൗട്ട് ചെയ്യുന്നത് മോർണിംഗിലാണ്. അപ്പോൾ മോർണിംഗിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു വർക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് റിക്കവറിക്ക് വേണ്ടിയുള്ള ന്യൂട്രിയൻസ് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു റൊട്ടീനിലേക്ക് എൻ്റെ ഡയറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ എൻ്റെ ഡയറ്റിൽ ആദ്യം മെയിൻലി ഫസ്റ്റ് മീൽ കൊടുക്കുക എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ്, ഒരു ബൗളിൽ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ആൽമണ്ട്സും അതുപോലെ തന്നെ എഗ് വൈറ്റും ആണ് ഞാൻ യൂഷ്വലി കൊടുക്കാറ്. അപ്പോൾ അതിനകത്ത് എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ബോഡിയിലേക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള കാർബ്സും പ്രോട്ടീനും ആണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സമയത്ത് ഫ്രൂട്ട്സും പ്രോട്ടീനും അതായത് എഗ് വൈറ്റും കൊടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു ഫുഡ് സോഴ്സ് ആണ്. പിന്നെ അതിനുശേഷം ആയിരിക്കും എൻ്റെ വർക്കൗട്ട് എന്ന് പറയുക. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ 9 to 10, 10:30 എന്നുള്ള രീതിയിലായിരിക്കും എൻ്റെ വർക്കൗട്ട് വരുന്നത്. അപ്പോൾ യൂഷ്വലി വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ വേ പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാവും. അത് ഒരു 2 scoops വേ പ്രോട്ടീനാണ് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറ്. അപ്പോൾ ജിമ്മിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ തന്നെ എൻ്റെ ആ ഒരു വേ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യും. അതിനുശേഷം ഒരു 10:30 എൻ്റെ സെക്കൻഡ് മീൽ വരാം. ഓക്കെ, അപ്പോൾ 10:30 ആ ഒരു സെക്കൻഡ് മീലിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന ഐറ്റംസ് എന്ന് വെച്ചാൽ ഓട്സ് ഉണ്ടാവും, എനിക്ക് 50 grams ഓട്സ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, റൈസിൻസ് എല്ലാം ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ പീനട്ട് ബട്ടർ ആഡ് ചെയ്യും, പിന്നെ എഗ് വൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മീലാണ് എൻ്റെ സെക്കൻഡ് മീൽ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കോഫി നമുക്ക് ആ ഒരു എൻ്റെ ഒരു ഡെയിലി റൊട്ടീനിൽ ഞാൻ യൂസ് ചെയ്യുന്ന പോലെ അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിനുശേഷം വരുന്ന തേർഡ് മീൽ എന്ന് പറയുന്നത് ലഞ്ചിന് ടൈമിൽ വരുന്നതാണ്. അപ്പോൾ ലഞ്ച് ടൈമിൽ വരുന്ന ഒരു മീൽ കുറച്ച് ഹെവി മീലായിരിക്കും, അതായത് ബ്രൗൺ റൈസും വെജിറ്റബിൾസും ചിക്കനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഒരു അത്യാവശ്യം കുറച്ച് ഹെവി മീലായിരിക്കും. അപ്പോൾ ആ ഒരു മീലിലാണ് ഞാൻ എൻ്റെ കാലറീസ്, അതായത് ഈ തേർഡും ഫോർത്തും മീലിലാണ് ഞാൻ എൻ്റെ കാലറി ഇൻടേക്ക് ഹൈ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ചിക്കൻ കുക്ക് ചെയ്യുന്നത് ഗീലായിരിക്കും അല്ലെങ്കിൽ ബട്ടറിലായിരിക്കും. അതുപോലെ തന്നെ റൈസിൻ്റെ അകത്ത് ഞാൻ ഒരു ചെറിയ അംശം ഗീ ആഡ് ചെയ്തിട്ടാണ് എൻ്റെ കാലറി ഇൻടേക്ക് ഹൈ ആക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ നെക്സ്റ്റ് മീൽ എന്ന് പറയുന്നത് 5 o'clock ആകുമ്പോഴാണ്, അതായത് 4:30 to 5 o'clock എൻ്റെ ലാസ്റ്റ് മീൽ ഇൻടേക്ക് ചെയ്യും. അപ്പോൾ അതും യൂഷ്വലി ഈ തേർഡ് മീൽ പോലെ തന്നെയുള്ള ബ്രൗൺ റൈസ്, ചിക്കൻ അല്ലെങ്കിൽ ഫിഷ്, അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസ്. വെജിറ്റബിൾസ് എന്തിനാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബോഡിയിലേക്കുള്ള ഫൈബറിൻ്റെ ഇൻടേക്ക്, അതായത് നമ്മുടെ ഈ ഒരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലേണ്ട അത്യാവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും ചെല്ലണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമാണ്. അത് നമ്മൾ മിസ്സായി പോകരുത്, അതായത് ഫൈബർ മിസ്സാവോ അല്ലെങ്കിൽ ഹെൽത്തി ഫാറ്റ് മിസ്സായി പോവോ അത് ചെയ്താൽ അത് നമ്മുടെ ബോഡിക്ക് നേരെ ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും റിയാക്ഷൻ വരിക. ഐ മീൻ നമ്മുടെ വെയിറ്റ്, നമ്മുടെ റിസൾട്ട്സിനെ അത് ബാധിക്കും. അപ്പോൾ യൂഷ്വലി ഈ പറഞ്ഞ രീതിയിൽ ഫൈബർ, കാർബ്സ്, പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ്, കാലറീസ് എല്ലാം അതിൻ്റെതായ രീതിയിൽ ബാലൻസ് ചെയ്ത് ആ റൊട്ടീനിലെ ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ 5 o'clock ലാസ്റ്റ് മീൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റിംഗ് റൊട്ടീനാണ് വരിക. ആ ടൈമിലായിരിക്കും എൻ്റെ മെയിൻ വാട്ടർ ഇൻടേക്ക് എന്ന് പറയുക, അതായത് ഒരു ദിവസത്തിൽ ഒരു 5 liters ഓഫ് വാട്ടർ എന്നുള്ള രീതിയിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം ഞാൻ മാക്സിമം, അതായത് നമ്മുടെ നോർമൽ ഫുഡ് റൊട്ടീനിലുള്ള ചെറിയ അംശമുള്ള ഫുഡ് വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന മേജർ 3 liters ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ആ ഒരു സമയത്തായിരിക്കും കുടിച്ചു തീർക്കുക.
അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡയറ്റ് മെത്തേഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാലറീസ്, അതായത് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കാലറീസ് കുറയ്ക്കാം, കാർബ്സിൻ്റെ അളവ് കുറച്ച് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഡയറ്റ് മെത്തേഡ്. പിന്നെ നിങ്ങൾക്ക് ടൈമിംഗ് ചേഞ്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു മെത്തേഡ് ടൈമിംഗ് എന്ന് വെച്ചാൽ 2 മണി തൊട്ട് രാത്രി 10 മണി വരെ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം, രാത്രി 10 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ ടൈം ഫാസ്റ്റിംഗും ചെയ്യാം. അപ്പോൾ ഈ ഒരു 2 ടൈമിംഗ് മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, 2 ടെസ്റ്റഡ് മെത്തേഡ്സ് ആണ്, റിസൾട്ടും ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വർക്കൗട്ട് പ്ലാൻ ചെയ്യുക, ഡയറ്റ് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് മസലമ്മ, ടേക്ക് കെയർ.